അസ്സാമലൈക്കും വരഹത്തുല്ലാത്ത വർക്കാത്തു അപ്പോൾ എൻ സി ആർ ടി സിലബസിൽ ഏ ആം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ നാലാമത്തെ ചാപ്റ്ററായ സിമ്പിൾ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു നിങ്ങൾ സിം ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ അതിൻ്റെ ഒരു ഉപയോഗം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ അല്ലേ പിന്നെ ഇത് എക്സ്പ്രഷനാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇത് വാരിയബിൾ എന്താണെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സ് പ്ലസ് ഫൈവ് അതായത് വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക് ഓക്കെ ഏതായാലും ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം ഫോർ എക്സ് പ്ലസ് ഫൈവ് ഈസ് ഇക്വൽ ടു സിക്സ് എസ് മൈനസ് ഇരുപത്തഞ്ച് എന്നുള്ളത് ഒരു ഇക്വേഷൻ ആണ് പഠിച്ചു ഈക്വേഷനിലൊക്കെ എന്ത് ഉണ്ടാവും ഈസ് ഈക്വൽന്ന് പറഞ്ഞ ചിഹ്നം ഉണ്ടാവും ഇതിലിപ്പോൾ അഞ്ച് കോൺസ്റ്റൻ്റ് ആണ് എക്സ് വേരിയബിൾ ആണ് അല്ലെ ഫോർ എക്സ് പ്ലസ് ഫൈവ് എന്നുള്ളത് ഒരു എക്സ്പ്രഷനാണ് അപ്പോൾ തന്നെ സിക്സ് എസ് മൈനസ് ഇരുപത്തഞ്ച് എന്നുള്ളത് മറ്റൊരു എക്സ്പ്രഷനാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ ഒരു ഇക്വേഷൻ കാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഇതെന്താണ് ഇതൊരു ഇക്വേഷൻ അല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇസ് ഗ്രേറ്റർ ദാൻ അറുപത്തഞ്ചെന്നു പറഞ്ഞാൽ എന്തല്ല ഇക്വേഷൻ അല്ല കാരണം എന്താണ് അതിൽ ഈ കൊലും ചിഹ്ന ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇണ്ടാക്കാൻ പോകണലെ എന്തെങ്കിലും ഇസി കുരി ചിഹ്നമൊക്കെ ഉണ്ടാവും അതിലെന്താ എക്സ്പ്രഷൻ ഉണ്ടാവും വേരിയബിൾ ഉണ്ടാവും കോൺസ്റ്റൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരാളോട് ചോദ്യം ചോദിച്ചു മാത്സിലുള്ള ഒരു കിസ് ചോദിച്ചു ഫോർ എക്സാമ്പിൾ ഞാനൊരു കിസ് ഇവിടെ കാണിച്ചതരാം ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി ചോദ്യം വെച്ചോ അതാ ഇതാണ് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ചോദ്യം അതായത് രാജുവിൻ്റെ വയസ്സ് രാജുവിൻ്റെ വയസ്സ് സോറി രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജുവിൻ്റെ വയസ്സിനേക്കാളും രാജുവിൻ്റെ വയസ്സിൻ്റെ മൂന്നിരട്ടിയേക്കാളും അഞ്ച് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര എന്നൊക്കെയാണ് ചോദിക്കും ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ രാജുവിൻ്റെ വയസ്സ് ഈ വയസ്സിന് വയസ്സിൻ്റെ മൂന്നിരട്ടിയെ മൂന്നിരട്ടിയോട് അഞ്ച് കുട്ടിയിട്ടുള്ള സംഖ്യയാണ് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതെങ്ങനെ അൽജിബ്രയിൽ എക്സ്പ്ര എക്സ്പ്രസ് ചെയ്യാൻ കഴിയും അതെങ്ങനെ എക്വേഷനാക്കി എഴുതാൻ കഴിയുമെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് അങ്ങനെ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ ആ എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി പോയി ത്രീ വൈ പ്ലസ് ഫൈവ് ഇങ്ങനെയാണെന്തു ചെയ്യുക അത് എഴുതേണ്ടത് ഈ സി ഗോൾഡ് നാൽപ്പത്തിനാല് ഇതങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ അതാണ് ഈ ഒരു വീഡിയോ തന്നെ പറയാം അതായത് രാജു നമ്മളിപ്പോൾ എന്താ പറയുന്നത് രാജുവിൻ്റെ വയസ്സിനേക്കാൾ മൂന്നിരട്ടിയോട് അഞ്ച് കൂട്ടിയ സംഖ്യയാണ് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അങ്ങനെയാണെങ്കിൽ ആ അത് നാൽപ്പത്തിനാലാണ് അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ രാജുസ് ഫാദേഴ്സ് ഈസ് ഫൈവ് ഇയേഴ്സ് മോർ ദാൻ ത്രീ ടൈംസ് രാജു സേജി രാജുവിൻ്റെ വയസ്സിൻ്റെ മൂന്നരട്ടിയേക്കാൾ അഞ്ച് കൂടുതലാണ് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജു ഫാദർ രാജു ഫാദർ ഈസ് നാൽപ്പത്തി നാല് ഇയേഴ്സ് ഓൾഡ് അതായത് രാജുൻ്റെ അച്ഛൻ്റെ വയസ്സ് നാൽപ്പത് അതായത് രാജുൻ്റെ അച്ഛൻ്റെ വയസ്സ് നാൽപ്പത്തി നാലാണെന്നർത്ഥം സെറ്റ് അപ്പ് ആൻ എക്വേഷൻ ടു ഫൈൻ രാജു സേജി രാജുവിൻ്റെ വയസ്സ് കണ്ടെത്താനുള്ളൊരു ഇക്വേഷൻ കണ്ടെത്താനാണ് എക്സാമ്പിൾ ത്രീയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതെന്ത് ചെയ്യുക രാജുവിൻ്റെ വയസ്സ് രാജുൻ്റെ വയസ്സ് എങ്ങനെ നമ്മൾ ഇതാണ് രാജുൻ്റെ വയസ്സിനേക്കാൾ മൂന്നരട്ടി അതായത് അതിന് നമ്മൾ ത്രീ വൈ നെയ്തും പിന്നെ പ്ലസ് ഫൈവ് ഓക്കെ ഈ വൈ എന്നുള്ളത് രാജുൻ്റെ വയസ്സാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ത്രീ വൈ രാജുൻ്റെ വയസ്സിനേക്കാൾ മൂന്നിരട്ടി പ്ലസ് ഫൈവ് അതുകൊണ്ട് അഞ്ച് കുട്ടികളുടെ സംഖ്യ ആയിരിക്കും നാല്പത്തിനാല് നാൽപ്പത്തിനാലായിരിക്കും അങ്ങനെയാണെങ്കിൽ രാജുൻ്റെ വയസ്സിനകത്ത് എന്താ കാട്ടുക ലാസ്റ്റ് ഈ വൈകി നമ്മൾ സോൾവ് ചെയ്താൽ മതി എന്നാൽ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ പഠിക്കാം പക്ഷേ അതായത് ജസ്റ്റ് ഒരു ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ കാണിച്ചതെന്നാണ് നമുക്ക് ഇതൊക്കെ പറയാനുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ നമുക്കിത് ശരിക്കും മനസ്സിലാവുള്ളൂ ഇത് മനസ്സിലായല്ലെങ്കിൽ എന്നോട് നമുക്ക് ഇതൊന്നും കൂടി പറയാം കേട്ടോ അതായത് നമുക്ക് തലക്കന്നും തുടങ്ങാം അബോദാം ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കി അപ്പം റൈറ്റ് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാം ഓക്കെ ഒന്നാമത്തെ നമുക്ക് നോക്കാം ദ സം ഓഫ് ത്രീ ടൈംസ് എക്സ് ആൻഡ് പതിനൊന്ന് ഈസ് മുപ്പത്തി രണ്ട് ഓക്കെ അപ്പം ഞാൻ ഒന്ന് അർത്ഥം വെച്ചു സം ദ സംക്കാണ് എന്താ തുക രണ്ട് രണ്ടോ അതിലധികമോ സംഖ്യകൾ കൂട്ടിയിട്ടുള്ള ആ ഒരു കൂട്ടിയിട്ടുള്ള ആ ഉത്തരത്തിനാണ് സം എന്ന് പറയാം അല്ലേ രണ്ടോ അതിലധികമോ രണ്ടാമതിലധികമോ സംഖ്യകൾ കൂട്ടിയിട്ടുള്ള ഉത്തരത്തിനാണ് സം എന്ന് പറയുക തുക എന്നർത്ഥം ആകെ തുക എന്നർത്ഥം അപ്പോൾ നമ്മൾ രണ്ടോ അതിൽ തീങ്ങുമ്പോൾ സംഖ്യകൾ പരസ്പരം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ എന്ത് പറയും പ്രൊഡക്റ്റ് എന്ന് പറയും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഗുണിച്ചാൽ കിട്ടുന്ന ആ സംഖ്യയ്ക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതേപോലെ കൂട്ടിയാൽ കിട്ടുന്ന ആ സംഖ്യക്കാണ് നമ്മൾ എന്ത് ചെയ്യുക സം എന്ന് പറയുന്നത് ഓക്കെ ദ സം ഓഫ് ത്രീ ടൈംസ് എക്സ് എക്സിന്റെ മൂന്നിരട്ടി ആൻഡ് പതിനൊന്ന് എക്സിന്റെ മൂന്നിരട്ടിയും പതിനൊന്നും കൂട്ടിയാൽ എന്ത് കിട്ടും മുപ്പത്തിരണ്ട് കിട്ടും അതെങ്ങനെ എക്സ്പ്രഷൻ അതെങ്ങനെ നിങ്ങൾ എങ്ങനെ എങ്ങനെ അതെങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇക്വേഷനാക്കി എഴുതാന്ന് അതായത് എക്സിൻ്റെ മൂന്നിരട്ടി പറഞ്ഞാൽ എന്താ ത്രീ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ആണല്ലോ എക്സിൻ്റെ മൂന്നിരട്ടി അല്ലേ ഒരു മൂന്നിൻ്റെ മൂന്നിരട്ടി അറിഞ്ഞാൽ മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് അല്ലേ അല്ലെങ്കിൽ രണ്ടിൻ്റെ മൂന്നിരട്ടി അറിഞ്ഞാൽ രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് രണ്ട് അപ്പോൾ രണ്ടിൻ്റെ മൂന്നിരട്ടി എന്തായിരിക്കും രണ്ട് ഇൻറ്റു മൂന്നായിരിക്കും ക്ലിയർ അല്ലേ ഓക്കെ അപ്പം എക്സിൻ്റെ മൂന്നിരട്ടി അറിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലേ അപ്പം അതിൻ്റെ മൂന്നിരട്ടി പറയുമ്പോൾ ത്രീ എക്സ് ശരിയല്ലേ മൂ അതായത് എക്സ് ഇൻറ്റു ത്രീ അപ്പം അതിന് നമുക്ക് ത്രീ എക്സ് എന്ന് എഴുതാം ക്ലിയർ അല്ലേ ഓക്കെ അപ്പം ത്രീ എക്സ് അത് കിട്ടി ഇനി എന്ത് ചെയ്യുക അതിനോട് പതിനൊന്ന് കൂടി കൂട്ടണം അല്ലേ ത്രീ എക്സ് പ്ലസ് പതിനൊന്ന് അപ്പോൾ ത്രീ എക്സും പതിനൊന്നും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഇസുകളുടെ മുപ്പത്തിരണ്ട് കിട്ടും ക്ലിയർ അല്ല അപ്പോൾ അത് മനസ്സിലായി മനസ്സിലായല്ലോ നമുക്ക് അടുത്ത് നോക്കാം ഇഫ് യു സബ്ട്രാക്ട് ഫൈവ് ഫ്രം സിക്സ് ടൈംസ് എ നമ്പർ യു ഗെറ്റ് സെവൻ അതായത് നിങ്ങൾ എന്ത് ചെയ്യാം അഞ്ച് എന്ന സംഖ്യയെ കുറയ്ക്കാം ഇഫ് യു സബ്സ്ട്രാക്ട് ഫൈവ് ഫൈവ് എന്ന സംഖ്യ നിങ്ങൾ കുറയ്ക്കുക ഫ്രം സിക്സ് ടൈംസ് എ നമ്പർ ഒരു ഒരു സംഖ്യയുടെ ആറ് ഇരട്ടിയോട് നിങ്ങൾ അഞ്ച് കുറയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും യു ഗെറ്റ് സെവൻ ഓക്കെ നമുക്കതൊന്ന് പറഞ്ഞു വെക്കാം ആ ഒരു ഒരു നമ്പർ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം എന്ന് രേഖപ്പെടുത്താം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ നമ്പർ നമുക്ക് തൽക്കാലം എന്ന് രേഖപ്പെടുത്താം അപ്പം ഒരു സംഖ്യയുടെ ആറ് ഇരട്ടി അപ്പം ആ സംഖ്യയുടെ ആറ് ഇരട്ടി നമ്മൾ എന്ത് ചെയ്യാം സിക്സ് ജെഡ് അല്ലേ അതായത് ജെഡ് ഇൻറ്റു ആറ് അതായത് ആറ് ഇൻറ്റു ജെഡ് നമ്മളൊക്കെ സെയിമിനാണല്ലോ അപ്പം സിക്സ് ജെഡ് നമുക്ക് തൽക്കാലം എന്നെ മാറ്റാം അപ്പം സിക്സ് ജെഡ് നിങ്ങളുടെ അതിൽ എന്ത് ചെയ്യണം അഞ്ച് കുറയ്ക്കണം അല്ലേ ഇഫ് യു സബ്സ്ട്രാക്ട് ഫൈവ് ഫ്രം സിക്സ് ടൈംസ് എ നമ്പർ ഒരു നമ്പറിൻ്റെ ആറ് ഇരട്ടിയോട് നിങ്ങൾ എന്ത് എന്ത് കുറയ്ക്കണം അഞ്ച് കുറക്കണം ഓക്കെ അപ്പം സിക്സ് ജെഡ് മൈനസ് ഫൈവ് അല്ലേ ഒരു സംഖ്യയുടെ ആറ് ഇരട്ടിയോട് നിങ്ങൾ അഞ്ച് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും യു ഗെറ്റ് സെവൻ സെവൻ എന്നുള്ള നമ്പറിങ്ങ് കിട്ടും നമുക്ക് ഇങ്ങനെ ഇത് കൂടെ സിക്സ് ജെഡ് മൈനസ് ഫൈവ് ഇസ് ഇക്വൽ ടു സെവൻ സിമ്പിളല്ലേ ഓക്കെ നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോയാക്കാം അടുത്ത ഇക്വേഷൻ എന്താ പറയുകയാണെങ്കിൽ വൺ ഫോർത്ത് എം ഓ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം അതായത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാൻ വേണ്ടി പറയാം കേട്ടോ അപ്പോൾ നമുക്കിത് പറയാം അതായത് എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു നയൺ അതിന് നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം ഓക്കെ എക്സ് മൈനസ് ഫൈവ് ഈസ് ഇക്വൽ ടു നയൺ നമുക്ക് എങ്ങനെയൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ അതായത് ഒന്ന് ഇങ്ങനെ പറയാം ഇത് നമ്പർ എക്സ് ഈസ് ഫൈവ് മോർ ദാൻ നയൺ അതായത് ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതലാണ് എന്തിന് എക്സിന് ശരിയല്ലേ ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതലാണ് എക്സിന് അപ്പോൾ എന്തായിരിക്കും എക്സിനോട് അഞ്ച് കുറച്ചാൽ ഒമ്പത് കിട്ടും ശരി ഒരു സംഖ്യയേക്കാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലിനേക്കാൾ മൂന്ന് കൂടുതലാണ് എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ എ നിന്ന് മൂന്ന് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നാല് കിട്ടുമല്ലേ അതുപോലെ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ എന്താണ് അഞ്ച് കൂടുതലാണ് ദാൻ ഒമ്പത് ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എക്സ് നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഒമ്പത് കിട്ടും സിമ്പിൾ അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാം ടേക്കിംഗ് അവേ അഞ്ച് ഫ്രം എക്സ് ഗിഫ്റ്റ്സ് ഒമ്പത് അതായത് ഒമ്പതിൽ നിന്ന് എക്സിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നമുക്ക് എന്തിട്ടും ഒമ്പത് കിട്ടുന്ന ആണിത് പറയുന്നത് അല്ല എക്സിൽ നിന്ന് അഞ്ചിന് ദൂരം കൊണ്ട് കളയാൻ നമുക്ക് രസമായിട്ട് പറയാം നമുക്ക് എന്ത് കിട്ടും ഒമ്പത് കിട്ടും അങ്ങനെ പല കോലത്തിൽ നമുക്ക് പറയാൻ പറ്റും അർത്ഥം അതായത് അത് വേറെ ഉദാഹരണം സബ്സ്ട്രാക്ടിഫൈ ഫ്രം എക്സ് എക്സിൽ നിന്ന് അഞ്ച് കുറച്ചാൽ അഞ്ച് കുറച്ചാൽ യു ഗെറ്റ് ഒമ്പത് നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ പറയാം അപ്പം ഒരു സംഭവം തന്നെ നമുക്ക് പല രീതിയിലും പറയാം ക്ലിയർ അല്ലേ അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഇവിടെ പറയുന്ന സംഭവം കുറച്ചൊരു ടൈറ്റ് ആണ് എന്നാലും നിങ്ങൾ സിമ്പിളാക്കി മനസ്സിലാക്കാം കേട്ടോ അതായത് വൺ ഫോർത്ത് എം അതായത് എമ്മിൻ്റെ വൺ ഫോർത്ത് എം എന്നൊരു സംഖ്യയുടെ വൺ ഫോർത്ത് ഈസ് ത്രീ മോർ ദാൻ സെവൻ എയിനേക്കാൾ മൂന്ന് കൂടുതലാണ് വൺ ഫോർത്ത് ഓഫ് എം എമ്മിൻ്റെ വൺ ഫോർത്ത് എമ്മിൻ്റെ കാല് അതെന്താണ് ത്രീ മോർ ദാൻ സെവൻ എ സെവനേക്കാൾ മൂന്ന് കൂടുതലാണ് അതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം അതിനു മുമ്പായിട്ട് ഒരു സംഖ്യയുടെ വൺ ഫോർത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താം ഫോർ എക്സാമ്പിൾ വൺ ഫോർത്ത് ഓഫ് നൂറ് നൂറിൻ്റെ വൺ ഫോർത്ത് നമ്മളെങ്ങനെ കണ്ടെത്തുക നമ്മൾ പഠിച്ചിട്ടിരുന്നു അല്ലേ അങ്ങനെ ഓഫ് ഓഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിരുന്നു അല്ലേ വൺ ഫോർത്ത് ഓഫ് എന്തെങ്കിലും സംഖ്യയുടെ ഓഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇൻഡു ആണ് അർത്ഥം ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ആ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നൂറിൻ്റെ വൺ ഫോർത്ത് നിങ്ങൾക്ക് അറിയാലോ നൂറിൻ്റെ വൺ ഫോർത്ത് എത്രയാണ് അതായത് നൂറിൻ്റെ നാലിൽ ഒന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് അറിയാം എത്രയാണ് ഇരുപത്തഞ്ചാണ് അപ്പോൾ അതങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ നമ്മൾ നൂറിൻ്റെ നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ നൂറ് ബൈ ഒന്ന് ഇൻറ്റു വൺ ഫോർത്ത് അപ്പം ഇതെങ്ങനെ ഇൻഡു ചെയ്യാം നൂറ് ഇൻറ്റു ഒന്ന് നൂറ് പിന്നെ എന്ത് ചെയ്യാം ഒന്ന് ഇൻറ്റു നാല് നാല് തന്നെ ഇപ്പം നൂറ് ഹരിക്കണം നാല് ഇസിക്വൽ ടു ഇരുപത്തഞ്ച് ഇങ്ങനെയാണുള്ളത് എഴുതാം അതേപോലെ വൺ ഫോർത്ത് ഓഫ് എം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം എം ഇൻറ്റു വൺ ഫോർത്ത് തന്നെ എഴുതാം ക്ലിയർ അല്ലേ എം ഇൻറ്റു വൺ ഫോർത്ത് തന്നെ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ ഇസ്ക്വൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എം ബൈ എം ഇൻറ്റു വൺ അപ്പം എം എന്ന് കിട്ടും വൺ ഇൻറ്റു ഫോർ ഫോർ എന്ന് കിട്ടും എം ബൈ ഫോർ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മളിവിടെ വൺ ഫോർത്ത് ഓഫ് എം എന്നുള്ളത് എം ബൈ ഫോർ നമുക്ക് എഴുതാം അല്ലേ എന്നിട്ട് വൺ ഫോർത്ത് ഓഫ് എമ്മിനേക്കാളും മൂന്ന് കൂടുതലാണ് എന്ന് ആണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ ഫോർത്ത് ഓഫ് എം മൈനസ് സെവൻ ഈസ് ഈക്വൽ ടു ത്രീ എന്ന് എഴുതി കൂടെ അതായത് വൺ ഫോർത്ത് എമ്മിനേക്കാളും മൂന്ന് കൂടുതലാണ് എയിന് അങ്ങനെയല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എം ബൈ ഫോർ മൈനസ് സെവൻ ഈസ്ക്വൽ ടു ത്രീന്ന് എഴുതാം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഓർക്കുക ഏത് എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു എവിടെ ഇതാ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു നയൺ അല്ലേ അതായത് എക്സിനേക്കാൾ അഞ്ച് കൂടുതലാണെന്തിന് ഓ സോറി ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതലാണ് എക്സിന് അത് നമ്മൾ എന്ത് ചെയ്തത് എക്സ് മൈനസ് ഫൈവ് ആ കൂടുതലുള്ള ഏതാണോ അത് അവിടെ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം അത് ഈസ് ഈക്വൽ ടു അങ്ങനെയും കൊടുക്കാം നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് നയൻ ഈസ് ഇക്വൽ ടു ഫൈവ് അങ്ങനെ എഴുതാം ഓക്കെ അതായത് അപ്പോൾ നമുക്ക് എന്തിനാണ് മനസ്സിലാവുക അതായത് ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതൽ തന്നെയാണ് എന്തിനു നമ്മുടെ എക്സിന് തന്നെ മനസ്സിലാവുക ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ എങ്ങനെ എഴുതാം ഇവിടെ എങ്ങനെ എഴുതാം വൺ ബൈ എം ബൈ ഫോർ മൈനസ് സെവൻ ഈസ്ക്വൽ ടു ടെ ഈസ്ക്വൽ ടു ത്രീ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നാൽപ്പത് എന്ന് കൊടുത്തുനോക്കും നാൽപ്പത് ബൈ നാല് എത്രയാണ് പത്ത് എന്ന് കിട്ടി പത്ത് മൈനസ് എ ഈസ്ക്വൽ ടു മൂന്ന് അങ്ങനെയും നിങ്ങൾക്ക് പറയാം ഈ എം ബൈ ഫോർ മൈനസ് ത്രീ ഈസ്ക്വൽ ടു സെവൻ അങ്ങനെയും പറയാം എം ബൈ ഫോർ എത്രയാണ് എം എന്നാണ് എത്രയാണ് നാൽപ്പത് നാൽപ്പത് ബൈ നാല് പത്ത് പത്തി പത്തിനോട് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് കുറച്ചു പത്തിനോട് മൂന്ന് കുറച്ച് എത്ര എ ആൻസർ കിട്ടും അങ്ങനെയും എഴുതാം അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാമെന്ന് അർത്ഥം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം വൺ ഫോർത്ത് ഓഫ് എം ഐ എമ്മിൻ്റെ വൺ ഫോർത്ത് അതായത് എം ബൈ ഫോർ അതെന്ത് കൂടുതൽ ആ എം ബൈ ഫോർ എ എനേക്കാൾ മൂന്ന് കൂടുതലാണെന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം എം ബൈ ഫോർ മൈനസ് സെവൻ ഇസ് ഇക്കൊല്ലു ത്രീ എന്നും എഴുതാം എം ബൈ ഫോർ മൈനസ് ത്രീ ഇസ് ഇക്വല്യു സെവനെന്നും എങ്ങനെയും എഴുതാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തവരിലേക്ക് കിടക്കാം വൺ തേഡ് ഓഫ് എ നമ്പർ വൺ തേർഡ് ഓഫ് എ നമ്പർ പ്ലസ് ഫൈവ് ഇസ് എയ്റ്റ് ഇത് സിമ്പിൾ അതായത് ഒരു സംഖ്യയുടെ വൺ തേർഡ് എങ്ങനെ എൻ ഇൻ ടു വൺ തേർഡ് നടത്തും അപ്പോൾ എന്തെങ്കിലും എൻ ബൈ ത്രീന്ന് കിട്ടും വൺ തേർഡ് ഓഫ് എ നമ്പർ പ്ലസ് ഫൈവ് അല്ലേ അതായത് എൻ ബൈ ത്രീ പ്ലസ് ഫൈവ് ഈസ്ക്വൽ ടു എട്ട് നമുക്ക് കിട്ടും ക്ലിയർ അല്ലേ സിമ്പിൾ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായി നമുക്ക് അടുത്തയിലേക്ക് ഒന്ന് കിടക്കാം അടുത്തും വളരെ സിമ്പിളാണ് കേട്ടോ അതായത് എന്താണെന്ന് വെച്ചാൽ എക്സ് മൈനസ് ഫൈവ് ഇനിയിപ്പോൾ അടുത്തിൽ കുറച്ച് എന്താ വെച്ചാൽ അടുത്ത കുറച്ച് ഇക്വേഷൻ വന്നത് അത് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അയക്കണം അപ്പം എക്സ് മൈനസ് ഫൈവ് ഈസ് കൊല്ലി നയൻ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ അതായത് എക്സിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ഒമ്പത് കിട്ടും നമുക്ക് നമുക്കിങ്ങനെ ഇതാം സബ്സ്ട്രാക്ട് ഫൈവ് ഫ്രം എക്സ് എക്സിൽ നിന്ന് അഞ്ച് കുറയ്ക്കുക അപ്പോൾ യു ഗെറ്റ് നയൻ അങ്ങനെ കിട്ടുമെന്ന് പറയാം അല്ലെങ്കിൽ ടേക്കിംഗ് എവേ ഫ്രോ എവേ ഫൈവ് ഫ്രം എക്സ് എക്സിൽ നിന്ന് അഞ്ചെണ്ട് ദൂരെ കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നയൻ കിട്ടും അങ്ങനെയും പറയാം ഇനി അതെല്ലാം ഇത് നമ്പർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഫൈവ് ദാൻ ഒമ്പത് ഒമ്പതിനേക്കാൾ അഞ്ച് കൂടുതലാണ് എക്സ് അങ്ങനെയും പറയാം അതായത് ഒരു ഇക്വേഷൻ കിട്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാൻ നിങ്ങൾക്ക് പല മാർഗങ്ങളും ഉണ്ടാവുന്ന അർത്ഥം ഓക്കെ അല്ല ഞാൻ നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മാർഗമൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം സിമ്പിൾ അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഫൈവ് ഈസ് നയൻ അതായത് എക്സും അഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് അതായത് എക്സിന്ന് അഞ്ച് കുറയ്ക്കാൻ നടത്തും അപ്പോൾ എന്ത് കിട്ടും ഒമ്പത് കിട്ടുമെന്നർത്ഥം അങ്ങനെ പല രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനെ എഴുതാം എന്നർത്ഥം നമുക്ക് ഇത് പറയുകയാണെങ്കിൽ ഫൈവ് പി ഈസ് ഈക്വൽ ടു ട്വൻറ്റി എന്നാണ് എഴുതേണ്ടത് അപ്പം ഫൈവ് ടൈംസ് എ ഫൈവ് ടൈംസ് എ നമ്പർ ഫൈവ് ടൈംസ് എ നമ്പർ പി ഈസ് ട്വൻ്റി അതായത് ഈ പി എന്ന് പറഞ്ഞൊരു നമ്പറിൻ്റെ അഞ്ച് ടൈംസ് ആണ് ട്വൻ്റി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് പി സിക്കുൽ ട്വൻറ്റി എന്ന് എഴുതാം ഓക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആഡ് സെവൻ ടു ത്രീ ടൈംസ് എൻ എൻ ൻ്റെ ത്രീ ടൈംസിനോട് ഏഴ് കൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും യു ടു ഗെറ്റ് വൺ ഒന്ന് അപ്പോൾ ഒന്ന് കിട്ടും സിമ്പിൾ അല്ലേ നമ്മളെന്ത് ചെയ്യാം ഇനി അടുത്ത വേറെ ഒന്ന് നോക്കാം യു ഗെറ്റ് സിക്സ് സിക്സ് എന്ന് പറഞ്ഞൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വെൻ യു സബ്സ്ട്രാക്ട് ടു ടു എന്ന സംഖ്യ നിങ്ങൾ കുറച്ചാൽ ഫ്രം വൺ ഫോർത്ത് ഓഫ് നമ്പർ എം എമ്മിൻ്റെ വൺ ഫോർത്ത് വൺ ഫിഫ്ത്ത് അല്ലേ വൺ ഫിഫ്ത്ത് ഓഫ് എ നമ്പർ ചെയ്യാം അപ്പം എം ഇൻ വൺ ഫിഫ്ത്ത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം എം ബൈ ഫൈവ് അപ്പം എം ബൈ ഫൈവിൽ നിന്നും രണ്ട് കുറച്ച് നിങ്ങൾക്ക് ആറ് കിട്ടും സിമ്പിൾ ആയി എഴുതിയല്ലോ അല്ലേ അപ്പം പിന്നെ ഇവിടെ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം മാത്രമല്ല പല മാർഗ്ഗം കൊണ്ട് ഒരു ഇക്വേഷൻ എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ ഇപ്പം നമ്മൾ ഇത് രാജുവിൻ്റെ വയസ്സ് കണ്ടെത്താമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു അല്ലേ അപ്പം രാജുസ് ഫാദർ സി ഫാദർ സീസ് അഞ്ച് ഇയേഴ്സ് മോർ ദാൻ ത്രീ ടൈംസ് രാജുസ് എജ് രാജുവിൻ്റെ ഏജ് അതിന് നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം വൈ എന്ന് കൊടുക്കുക അല്ലേ രാജുവിൻ്റെ ഏജിനോട് മൂന്ന് മൂ രാജുവിൻ്റെ ഏജിൻ്റെ മൂന്നിരട്ടിയോട് അഞ്ച് കൂട്ടിയാലുള്ള സംഖ്യയാണ് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അതായത് നാൽപ്പത്തിനാലാകുന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ രാജുവിൻ്റെ വയസ്സിന് നമുക്ക് തൽക്കാലം എന്ന് കൊടുക്കാം ഓക്കെ ഇനി രാജുവിൻ്റെ വയസ്സിനോട് മൂന്ന് രാജുൻ്റെ വയസ്സിൻ്റെ മൂന്നിരട്ടി അതായത് ത്രീ വൈ നടത്തും രാജുവിൻ്റെ വയസ്സിന് വൈ കൊടുക്കാം രാജുൻ്റെ വയസ്സിൻ്റെ മൂന്നരട്ടി മൂന്നിരട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ത്രീ കൊടുക്കാം എന്നിട്ടത് രാജീസ് ഫാദർ ഏസ് ഫാദേഴ്സ് ഏജ് ഈസ് ഫൈവ് ദാൻ മോർ ദാൻ ത്രീ ടൈംസ് രാജു സേജി രാജുവിൻ്റെ വയസ്സിന് വയസ്സിൻ്റെ മൂന്നിരട്ടിയോട് അഞ്ച് കൂടുതലുള്ള സംഖ്യയാണ് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് പിന്നെ പറയുന്നുണ്ട് രാജുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് എന്താണ് നാൽപ്പത്തി നാല് ഇയേഴ്സ് ഓൾഡ് രാജുൻ്റെ അച്ഛൻ്റെ വയസ്സെത്രയാണ് നാൽപ്പത്തി നാലാന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രാജുൻ്റെ വയസ്സിന് വൈ എടുക്കാം അങ്ങോട്ട് എന്ത് ചെയ്യാം ത്രീ വൈ രാജു വയസ് വയസിൻ്റെ മൂന്നിരട്ടി എന്നർത്ഥം അതിനോട് അഞ്ച് കൂട്ടാം അപ്പോൾ ത്രീ വൈ പ്ലസ് ഫൈവ് ഈ സ്കൂളിൽ എന്ത് കിട്ടും രാജുൻ്റെ അച്ഛൻ്റെ വയസ്സായ നാപ്പത്തിനാല് കിട്ടും എന്നിട്ട് അപ്പോൾ രാജുവിൻ്റെ വയസ്സ് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് ഈ വൈകാണ്ട് സോൾവ് ചെയ്താൽ മതി അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നു വെച്ചാൽ നിങ്ങൾ പഠിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ അല്ലൊക്കെ നിങ്ങൾ കിസിലൊക്കെ കാണില്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യൽ കേട്ടോ ഈ വൈകിനാണ്ട് കണ്ടെത്താൽ മതി ഇതിന് ആദ്യ ഇക്വേഷനാക്കാൻ അങ്ങോട്ട് വൈ സോൾവ് ചെയ്യാം ഇനി വേറെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പ് കീപ്പർ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് മാങ്ങ വിളിക്കുന്നുണ്ട് അപ്പം രണ്ട് തരം ബോക്സാണ് അയാൾക്കുള്ളത് ഒന്ന് ചെറിയ ബോക്സും ഉണ്ട് ഒന്ന് വലിയ ബോക്സും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ചെറിയ ബോക്സിലുള്ളതിൻ്റെ എട്ടരട്ടിയോട് നാല് മാങ്കോ കൂട്ടിയ സംഖ്യയാണ് ഈ വലിയ ബോക്സിൽ കൊള്ളുക എന്നാണ് പറയാം ഓക്കെ അപ്പം വലിയ ബോക്സിൽ നൂറെണ്ണം കൊള്ളുകയും ചെയ്യും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഇക്വേഷൻ കാക്കണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ആ ഈ ചെറിയ ബോക്സിൽ കൊള്ളുന്ന മാങ്ങകളുടെ എണ്ണത്തിന് നമുക്ക് എന്ന് കൊടുക്കാം അപ്പോൾ ചെറിയ ബോക്സിൽ കൊള്ളുന്ന മാങ്ങയോട് എട്ട് ഇൻഡ്യ അല്ലേ അപ്പം എട്ട് എം എഴുതാം എന്നിട്ട് അതിനോട് നാല് കൂട്ടിയ സംഖ്യയാണ് വലിയ ബോക്സ് കൊള്ളുക അപ്പം എട്ട് എം ചെറിയ ബോക്സിൽ കൊള്ളുന്ന സംഖ്യ അങ്ങനത്തെ എട്ടെണ്ണം അങ്ങനത്തെ എട്ട് ബോക്സിൽ കൊള്ളുക കൊണ്ട മാങ്ങ പ്ലസ് നാല് നാല് മാങ്ങ എക്സ്ട്രാ വെക്കുക അതായിരിക്കും എന്ത് ചെയ്യുക വലിയ ബോക്സിൽ കൊള്ളുന്ന ഈ നൂറ് എന്നർത്ഥം അപ്പോൾ ചെറിയ ബോക്സിൽ എത്ര മാങ്ങ കൊള്ളുന്നു കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ എമ്മിൻ്റെ എം എങ്ങനെ കണ്ടെത്താമെന്ന് കണ്ടെത്തിയാൽ മതി അമ്മ എങ്ങനെ കണ്ടെത്താൻ നിങ്ങൾ എങ്ങനെ എന്ന് വെച്ചാൽ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതാണ് പഠിക്കാറ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ ഇക്വേഷൻ ആക്കാനും പഠിച്ചു ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്താൽ എന്ന് നിങ്ങൾ പഠിച്ചു അപ്പോൾ എന്ത് ചെയ്യുക ഇവിടുത്തെ ആയ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സൈസ് ഫോർ പോയിൻറ്റ് വൺ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസിന് വരുമ്പോഴത്തേനും അതിന് ഉഷാറായിട്ട് ആൻസർ ചെയ്തു വരാം കേട്ടോ അടുത്ത ക്ലാസ്സിന് തന്നെ എഴുതണം അടുത്ത ക്ലാസ്സിനെ ഒഴിവാരില്ല ഓക്കെ ഇഷ്ടം അടുത്ത ക്ലാസിന് മുമ്പ് എന്നിട്ട് അതിനെ ക്യാൻസർ ചെയ്തു വരാം ഉഷാരായിട്ട് ഇതി വരും ഓക്കെ സ്ഥലം വാലിക്കു വരമ വരൂ